ഹായ് ഗൈസ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റാബി സ്റ്റോക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കൂന്തൽ മസാല ആയിട്ടാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ബിഗിനേഴ്സിനും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും കൂന്തൽ മസാല ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ അപ്പുറത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ ഡിഷ് പ്രിപ്പയർ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാന് ഒരു കപ്പ് കൂന്തലാണ് എടുത്തിട്ടുള്ളത്. കൂന്തൽ നല്ല ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട്, നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള കൂന്തലാണ്. ഞാനൊരു മീഡിയം സൈസ് സവോളയാണ് മസാല ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി, അത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പീസാക്കിയാൽ നമുക്ക് വേഗം വഴന്നു കിട്ടുള്ളൂ. പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ചെറിയ പച്ചമുളക് കീറിയത്. ഇത്രയാണ് വെജിറ്റബിള് മസാലയിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഉപ്പ്. അത് നമുക്ക് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ടേസ്റ്റ് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇതാണ് ഞാൻ പൊടികളൊക്കെ എടുത്തിട്ടുള്ളത്. മസാലപ്പൊടിയും ഉപ്പും ഒക്കെ ഈ സ്പൂൺ വെച്ചിട്ടാണ്, ഈ ഒരു അളവിൽ വെച്ചിട്ടാണ്. നിങ്ങളടുത്ത് ഏത് അളവിലുള്ള സ്പൂണാണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ഈ സ്പൂണാണ്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മുടെ കൂന്തൾ മസാല. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട്. ഇതിലേക്ക് ആദ്യം സവോളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി സവോള നന്നായി വഴന്നു വരുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. നമുക്ക് സവാള വഴന്നു വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ സവാള വഴറ്റിയെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാല് എന്തായാലും സ്വാഭാവികമായിട്ടും കരിഞ്ഞു പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് നന്നായിട്ട് വഴഞ്ഞു കിട്ടും. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് സവാള. നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഇതിലേക്ക് തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഒരു ഇൻഗ്രീഡിയൻസ് മറന്നുപോയി, കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമുക്കിത് നന്നായിട്ട് വഴന്നു കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്, എണ്ണ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പൊ ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് തീ. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി മസാലപ്പൊടികൾ ഒന്ന് വഴന്നു വരുന്നത് വരെ ഇളക്കി കൊടുക്കണം, അടിച്ചു പിടിക്കരുത്. നമുക്ക് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൂന്തൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഉള്ളത്. ഇപ്പോ ഇതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പൊ കൂന്തലില് എന്തായാലും വെള്ളം ഉണ്ടാവും, വെല്ലു വരുമ്പോൾ വെള്ളം ഊറി വരും. അതുകൊണ്ട് തന്നെ നമ്മള് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇളക്കി കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വേവിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് ഇത് അടിക്ക് പിടിച്ചു പോവും, ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും ആയിട്ട് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിലാകുമ്പോൾ നല്ലോണം വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ തുറന്നു നോക്കുമ്പോൾ വെള്ളം ഊറി വന്നിട്ടുണ്ട്, നല്ലോണം വെന്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടുണ്ട്. ഉപ്പ് നോക്കട്ടെ, കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഒന്നുകൂടെ അടച്ചു വെക്കാം. സിമ്പിൾ ആൻഡ് ടേസ്റ്റി കൂന്തൽ മസാല റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക് തുറന്നു വെച്ചിട്ട്. അപ്പം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒറോട്ടിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ഈ ഡിഷ് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല സിമ്പിളാണ്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നല്ല ടേസ്റ്റി മസാലയാണ് ഈ കൂന്തൽ മസാല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.